ഹരി ഓം, നമസ്കാരം. വാരഫലത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 1197 തുലാവം 6 മുതൽ 14-ാം തീയതി വരെ, 2021 ഒക്ടോബർ 22 മുതൽ 30 വരെയുള്ള സൂര്യൻ ജന്മരാശിയിൽ സഞ്ചരിക്കുമ്പോൾ ഓരോരുത്തരെയും ബാധിക്കുന്ന ഗ്രഹചാരവശാലുള്ള ഗുണദോഷഫലത്തെയാണ് ചിന്തിക്കുന്നത്. അശ്വതിഭരണി കാർത്തികക്കാലടങ്ങുന്ന മേടക്കൂറിൽപ്പെട്ട ആൾക്കാർക്ക് വളരെ ഗുണകരമായ ഒരു വാരമായിട്ടാണ് ഇത് കാണുന്നത്. ചന്ദ്രചാരവശാൽ തൊഴിൽ രംഗത്ത് നടന്നുകൊണ്ടിരിക്കുന്ന തർക്കങ്ങൾക്ക് ഒരു പരിധിവരെ പരിഹാരം കാണാൻ വേണ്ടി സാധിക്കും. രാഷ്ട്രീയ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായ വാരം എന്നിവയും ഒരു വിശേഷമാണ് അല്ലേ. തൊഴിൽപരമായിട്ട് ധാരാളം കാലമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന തർക്കങ്ങളും കാര്യങ്ങളൊക്കെ ഒരു പരിധിവരെ ഒരു ശമനം കിട്ടും ഈ അശ്വതി ഭരണി കാർത്തികക്കാലുള്ളവർക്ക്. അതുപോലെ രാഷ്ട്രീയ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നല്ലൊരു ഉന്നതി, ഒരു അനുകൂലമായിട്ടുള്ള ഒരവസ്ഥയാണുള്ളത്. വിദ്യാർത്ഥികൾക്കാണെങ്കിൽ പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാകും. പിന്നെ അങ്ങനെയുള്ളൊരു സമയം കൂടിയാണ്. കുട്ടികളെ സംബന്ധിച്ച് ഇപ്പം ഇതാ സ്കൂളിൻ്റെ കാര്യങ്ങളൊക്കെ ആയിക്കഴിഞ്ഞാലും അതുപോലെ പലതരത്തിലുള്ള എക്സാമൊക്കെ എഴുതിയിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ച് ഉന്നതമായിട്ടുള്ളൊരു വിജയം കരസ്ഥമാക്കാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. സർക്കാർ മേഖലയിൽ നിന്നും അനുകൂലങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. ആരോപണങ്ങളെ അതിജീവിക്കാൻ സാധിക്കും. ഗവൺമെൻറ് ഭാഗത്തു നിന്ന് തലത്തുനിന്നൊക്കെ ധാരാളം അനുകൂലങ്ങൾ ജോലിയിലുള്ളവർക്കും മറ്റ് ജോലിയെ അന്വേഷിക്കുന്നവർക്കൊക്കെ തൊഴിൽ മേഖല ഒന്നൊട്ടുക്കും ഒരു നല്ല തന്നെയാണ് കാണുന്നത്. സാമ്പത്തികമായി ഈ വാരാന്ത്യത്തിൽ അനുകൂല സ്ഥിതിയായിരിക്കും. ഈ ആഴ്ച അവസാനത്തോടുകൂടി സാമ്പത്തികമായിട്ട് കുറച്ചും കൂടി ഒരു അനുകൂല സ്ഥിതിയായിട്ട് കാണുന്നുണ്ട്. മതപരമായ ചടങ്ങുകളിൽ പങ്കെടുക്കും എന്നും കൂടി കാണുന്നുണ്ട് എന്നാണ്. മതപരമായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ധാർമ്മികമായ എല്ലാ വിഷയങ്ങളിലും നമുക്ക് ഇടപെടാനൊരു താല്പര്യം, അങ്ങനെ പറയാറില്ല. ഇപ്പോൾ ചില ആൾ പറയലുണ്ട് ഈ ആഴ്ച അമ്പലത്തിൽ പോകാനൊരു സന്തോഷമുണ്ട് തിരുമേനി എന്ന് പറയലുണ്ട്. അതുപോലെ ഓരോരോ നമുക്കൊരു ഒരു ഒരു മനസ്സിനൊരു ആനന്ദം ഉണ്ടാവാൻ സാധിക്കണം. നമ്മൾക്ക് പ്രകർഷണ ഒരു ആനന്ദം, അത് ഈ ആഴ്ചക്ക് ഗ്രഹങ്ങളായിട്ട് തരുന്നുണ്ട് എന്നാണ്. അപ്പോൾ ശനിയാഴ്ച ദിവസം ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിൽ ദർശനം ചെയ്യുക, അതുപോലെ സുബ്രഹ്മണ്യസ്വാമിക്ക് നെയ്വിളക്ക്, ഭഗവതിക്ക് മാല, വിളക്ക് എന്നിവ ഈ വാരത്തിലെ ദോഷശാന്തിയർത്ഥം അശ്വതിഭരണി കാർത്തികക്കാലടങ്ങുന്ന മേടക്കൂറിൽപ്പെട്ടവർ അനുഷ്ഠിക്കുന്നത് നന്നായിരിക്കും. അടുത്തത് കാർത്തിക മുക്കാൽ രോഹിണി മഹീരത്തര അടങ്ങുന്ന ഇടവക്കൂറിൽപ്പെട്ട ആൾക്കാർക്ക് പൊതുവെ മാനസികമായി അനുഭവപ്പെടുന്ന അകാരണമായിട്ടുള്ള ഒരു ഭയം മാറും. അതുപോലെ അകാരണമായിട്ടുള്ള ഒരു ടെൻഷൻ ഉള്ളവർക്കുണ്ടെങ്കിൽ അതൊരു മാറ്റം വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ രാഷ്ട്രീയ സാമൂഹിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ശത്രുക്കൾ വർദ്ധിക്കും. അധികാരത്തെ ചൊല്ലി മത്സരം ഉണ്ടാവാനും സാധ്യതയുണ്ട്. അത് രാഷ്ട്രീയ രംഗത്തുള്ളവരാവട്ടെ, ഇനി കർമ്മ എല്ലാ ജോലി ചെയ്യുന്നവരും ഒന്ന് ശ്രദ്ധിക്കുക അല്ലേ, അതല്ലേ വേണ്ടത്. സാമൂഹിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ശത്രുക്കൾ വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്. അധികാരത്തെ ചൊല്ലി മത്സരം ഉണ്ടാകും. അതുപോലെ വാർത്താ മാധ്യമരംഗം, കലാരംഗം എന്നിവയിൽ പ്രവർത്തിക്കുന്നവർക്ക് അപമാനത്തിന് സാധ്യത കാണുന്നു. വാരാന്ത്യത്തോടുകൂടി കുടുംബജീവിതത്തിൽ അസ്വസ്ഥതകൾക്ക് ഒരു വിരാമം തന്നെയാണ്. ഈ ഒരാഴ്ചയുടെ അവസാനത്തോടുകൂടി കുടുംബത്തിലുണ്ടായിട്ടുള്ള എന്തെങ്കിലും ഒരു അസ്വാരസ്യങ്ങളോ ദാമ്പത്യ ജീവിതത്തിലുള്ള ഒരു ഇണക്കങ്ങളോ അതൊക്കെ മാറിയിട്ട് ഒരു പിണക്കങ്ങൾ മാറി ഒരു ഇണക്കങ്ങൾ വരാനുള്ള ഒരു സാധ്യതകൾ. ആത്മീയ കാര്യങ്ങളിൽ സമയം ചെലവഴിക്കാനുള്ള സാധ്യതയുണ്ട്. തീർത്ഥയാത്രകൾ എന്നിവയ്ക്ക് സാധ്യത. ഭവന നിർമ്മാണ ജോലികൾ ദ്രുതഗതിയിലാകും. പ്രേമബന്ധങ്ങൾ ദൃഢപ്പെടും. വാരാന്ത്യത്തിൽ സാമ്പത്തിക ഭദ്രത ഫലം, അതും ഈ നക്ഷത്രക്കാർക്കുള്ളതാണ്. ഭവന സംബന്ധമായിട്ടുള്ള ജോലികളെല്ലാം മുടങ്ങിക്കിടക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് പുരോഗമിക്കാനുള്ളൊരു സാധ്യത ഈ ഒരു വാരത്തിൽ കാണുന്നുണ്ട്. അതുപോലെ കുടുംബത്തിൽ കലഹ സാധ്യതയാണ് ഈ വാരാന്ത്യത്തോടുകൂടി. ഒന്ന് ശ്രദ്ധിക്കണേ എന്ന് പറയാണ് അല്ലേ. ഇങ്ങനെ പലയാളും വിളിച്ച് പറയാറുണ്ട് ഈ ആഴ്ച ഇന്നത് ഉണ്ടായി എന്ന് പറയും. അതുപോലെ ഒന്ന് ശ്രദ്ധിച്ചോളൂ. അതുപോലെ തൊഴിൽ അംഗീകാരം, ദോഷശാന്തിക്കായി ശനിക്ഷേത്രത്തിൽ നീരാഞ്ജനം നടത്തിക്കുക, അതുപോലെ ശനിയാഴ്ച വ്രതം എന്നിവ അനുഷ്ഠിക്കുക. ഇതും ഈ കാർത്തിക മുക്കാല് രോഹിണി മകീര്യം അരഭാഗം അടങ്ങുന്ന ഈ ഇടവക്കൂറുകാരെ സംബന്ധിച്ചിട്ടുള്ളതാണ്. അടുത്തത് മിഥുനക്കൂറിൽപ്പെട്ട മകീര്യം അര തിരുവാതിര പുണർദം, ആദ്യത്തെ മുക്കാൽ ഭാഗം അടങ്ങുന്ന ഈ കൂറിൽ ജനിച്ചവർക്ക് കർമ്മരംഗത്ത് മുൻകാല പ്രവൃത്തികൾ ഗുണകരമായി അനുഭവത്തിൽ വരാനുള്ള ഒരു യോഗം കാണുന്നുണ്ട്.
കർമ്മരംഗത്ത് നമ്മൾ മുന്നേ ചെയ്തു വെച്ച് ഇനിയിപ്പോൾ ഒരു നിക്ഷേപമായാൽ പോലും ജോലി സംബന്ധമായിട്ട് നമ്മൾക്ക് കിട്ടാനുള്ള ഒരു അർഹതയ്ക്കുള്ള ഒരു പൂർണ്ണമായ ഒരു അംഗീകാരം അനുഭവത്തിൽ തന്നെ കിട്ടും എന്ന് പറയുന്നു. അതുപോലെ നഷ്ടപ്പെട്ട വസ്തുക്കൾ തിരികെ ലഭിക്കാനുള്ളത് പൂർവികമായി ഭൂമി സ്വത്ത് വകകൾ എന്നിവ കൈവശം വരാനുള്ള ഒരു യോഗവുമുണ്ട്. നഷ്ടപ്പെട്ടു പോയത് എന്തെങ്കിലും ഇല്ലേ, ചെറിയ ചെറിയ കാര്യമായാലും നമ്മുടെ ഓർമ്മ പിശകുകൊണ്ടോ അങ്ങനെയൊക്കെ നമ്മൾ നിരീക്കും. അങ്ങനെയെങ്കിൽ അതൊക്കെ ഒന്നുകൂടി ആലോചിക്കുക, അങ്ങനെയല്ലേ അതിനർത്ഥം. നമ്മൾ ഒന്നുകൂടി ശ്രദ്ധയോടുകൂടി നീങ്ങാനുള്ള ശ്രദ്ധയോടുകൂടിയിട്ടുള്ള ഒരു അവസ്ഥ ഈ ആഴ്ച കിട്ടും. അതുപോലെ ധനപരമായ ഇടപാടുകൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. ദാമ്പത്യ ജീവിതത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് സമാധാനമുള്ള വാരമാണ് ഇത്. ദാമ്പത്യ ജീവിതത്തിൽ പണക്കങ്ങളോടുകൂടിയിരിക്കുന്നവർ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളുള്ളവർക്ക് ഈ വാരം വളരെയധികം അനുകൂലത്തിലേക്ക് പോകുന്നു പറയുന്നു. പിന്നീട് പ്രതികൂല പെരുമാറ്റം ഈ സുഹൃത്തുക്കളുടെ അതുപോലെ തന്നെ സഹോദരന്മാരുടെ പ്രതികൂല രീതിയിലുള്ള പെരുമാറ്റങ്ങൾ മനസ്സിനെ വല്ലാതെ കണ്ട് വിഷമിപ്പിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. പിന്നീട് വിദേശ യാത്രകൾ തടസ്സം അനുഭവപ്പെടും. വാഹനം വാങ്ങുന്നതിനും തടസ്സങ്ങളും വാഹന സംബന്ധ വിഷയങ്ങളിൽ കേസും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരു സാധ്യത ഈ നക്ഷത്രത്തിൽ ജനിച്ചിട്ടുള്ളവർക്ക് കാണുന്നുണ്ട്. വാഹന സംബന്ധമായിട്ടുള്ള എല്ലാ വിഷയങ്ങളും ഈ ഒരാഴ്ച ഒന്ന് മാറ്റി വെക്കാൻ പറ്റുന്നതാണെങ്കിൽ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചാൽ നല്ലതായിരിക്കും. അതുപോലെ ദോഷശാന്തിയർത്ഥം ഗണപതി ക്ഷേത്രത്തിൽ ഗണപതി ഹവനം നടത്തുക, സുബ്രഹ്മണ്യന് നെയ്യമൃത്ത് നടത്തുക, ഭഗവതിക്ക് വിളക്കും മാലയും സമർപ്പിക്കുന്നതും വളരെയധികം നല്ലതാണ് ഈ മിഥുനക്കൂറിൽപ്പെട്ടിട്ടുള്ള ആൾക്കാർക്ക്. പിന്നീട് കർക്കിടക്കൂറാണ്. പുണർദം മുക്കാല് പൂയം ആയില്യം അടങ്ങുന്ന കർക്കിടക്കൂറിൽ അടങ്ങുന്ന ജനിച്ച ആൾക്കാർക്ക് മത്സര രംഗത്തുള്ളവർക്ക് വിജയസാധ്യത നല്ലതുപോലെ കാണുന്നുണ്ട്. മത്സരരംഗത്ത് പലതരത്തിലുള്ള മത്സരങ്ങളിൽ പങ്കെടുക്കാൻ വേണ്ടി പോകുന്നവരും അതുപോലെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നവർക്കൊക്കെ ഒരു വിജയ സാധ്യതകളാണ് ഈ ഒന്ന് രണ്ട് ദിവസങ്ങൾ വരാനുള്ളത്. സഹോദരീ സഹോദരന്മാരിൽ അഭിപ്രായ ഭിന്നതയ്ക്കും ഉള്ള സാധ്യതയുണ്ട്. സഹോദരീ സഹോദരന്മാർ അത് പറയുമ്പോൾ സൗഹൃദങ്ങളെയും ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. സൗഹൃദങ്ങളിലും അഭിപ്രായ ഭിന്നതകളും മറ്റും വരാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നീട് വരുമാനത്തിലധികം ചെലവ് വർദ്ധിക്കുന്ന വാരമാണ് ഇത്. യാത്രാക്ലേശം അനുഭവപ്പെടാൻ ജോലി സംബന്ധമായിട്ടും മറ്റൊക്കെ ധാരാളം യാത്രകൾ അധികമായി വേണ്ടി വന്നേക്കാവുന്ന ഒരു വാരം കൂടിയാണ്. സാമ്പത്തികമായി വാരാന്ത്യത്തിൽ ബുദ്ധിമുട്ടുകൾക്ക് സാധ്യത. സാമ്പത്തികമായിട്ട് കുറച്ചൊരു ബുദ്ധിമുട്ടാണ് ഈ ഒരു വാരത്തിൻ്റെ അവസാനത്തേക്ക്. ഭാര്യാഭർത്തൃ ബന്ധത്തിൽ നിന്നും പരസ്പരം സഹായങ്ങൾക്ക് യോഗമുണ്ട്. കർമ്മരംഗത്ത് പൊതുവേ ഗുണകരമാണ്. ഒപ്പം സ്ഥാനമാനങ്ങളും അംഗീകാരങ്ങളും നിങ്ങളെ തേടി എത്തുന്ന ആഴ്ചയാണിത്. കർമ്മരംഗത്ത് ധാരാളം പുരോഗതികളാണ് ഈ ആഴ്ച കർക്കിടക്കൂറുകാരെ സംബന്ധിച്ച് കാണുന്നത്. ധാരാളം പുരോഗതി. ഇതിൽ ഗ്രഹയോഗം ഭാഗ്യം നമ്മൾക്ക് ഉണ്ടാകുമ്പോൾ നമ്മളും അതിനനുസരിച്ച് ഈശ്വരാന്നുള്ള ഭാവത്തിൽ നമ്മൾ സ്വധർമ്മത്തെ ശക്തിയായിട്ടില്ലേ, സ്വധർമ്മം ആചരണം ശക്തിയ, സ്വധർമ്മത്തെ ശക്തിയായിട്ട് നമുക്ക് തുടരാൻ വേണ്ടി സാധിക്കണം. അപ്പോഴാണ് ഈ യോഗ ഭാഗ്യങ്ങൾ നമുക്ക് എത്തിച്ചേരുക എന്നും കൂടി ഓർപ്പിക്കുകയാണ്. ഭാര്യാഭർത്തൃ ബന്ധത്തിൽ നിന്നും പരസ്പരം സഹായങ്ങൾക്ക് യോഗമുണ്ട്. കർമ്മരംഗത്ത് പൊതുവേ ഗുണകരമാണ് എങ്കിൽ ഈ ചെറിയ ചെറിയ തരത്തിലുള്ള ദോഷങ്ങൾ അത് പഠനകാര്യത്തിലായി കഴിഞ്ഞാലും കുട്ടികളുടെ ഒരു ശ്രദ്ധ കൊടുക്കുന്നത് നന്നതായിരിക്കും. കുട്ടികളെ സംബന്ധിച്ച് ഇതൊക്കെ ഗുണം കുറയുന്നുണ്ടെങ്കിലും കുറച്ച് കുട്ടികളെ സംബന്ധിച്ച് ഒന്ന് ശ്രദ്ധിക്കേണ്ടുന്ന ഒരു വാരമാണ്. ദോഷശാന്തിക്കായിക്കൊണ്ട് നവഗ്രഹ ക്ഷേത്രത്തിൽ മാലയും വിളക്കും സമർപ്പിക്കുക, മുടങ്ങിക്കിടക്കുന്ന പിതൃതർപ്പണം ഒന്ന് നടത്തുക, ഞായറാഴ്ച വ്രതം അനുഷ്ഠിക്കുക. ഇത് ചെയ്യേണ്ടവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്യാൻ വേണ്ടി സാധിക്കണം. അടുത്തത് ചിങ്ങക്കൂറാണ്. മകം പൂരം ഉത്രം കാൽഭാഗം അടങ്ങുന്ന ചിങ്ങക്കൂറിൽപ്പെട്ട ആൾക്കാർക്ക് പൊതുവേ ഗുണകരമായ ഒരു കാലമാണ് ഈ ഒരാഴ്ച. വളരെയധികം അനുകൂലപ്പെട്ട എല്ലാ വിഷയത്തിലും മാനസികമായിട്ടും ദേഹസ്യ സൗഷ്ഠവം സ്വാസ്ഥ്യം ശാരീരികമായിട്ടും മാനസികമായിട്ടൊക്കെ ഉള്ളൊരു അവനവൻ്റെ ഒരു ശ്രേയസ് വർദ്ധിക്കുന്ന ഒരാഴ്ചയാണ്. ദാമ്പത്യ ജീവിതത്തിൽ കലഹങ്ങൾ മാറി ഐക്യത കൈവരാനുള്ള ഒരു സാധ്യതയുണ്ട്. ദാമ്പത്യ ജീവിതത്തിൽ കലഹങ്ങൾ മാറുന്നുള്ളത് തന്നെയാണ്. നിക്ഷേപങ്ങളിൽ നിന്നും ധനലബ്ധിക്കുള്ള യോഗം ഉണ്ട്. ഭവന സംബന്ധമായി ഗൃഹനിർമ്മാണ ജോലികൾ പുരോഗമിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. കുടുംബാംഗങ്ങൾ തമ്മിൽ തെറ്റിദ്ധാരണകളിലൂടെ കലഹത്തിന് സാധ്യത. ഈ നക്ഷത്രത്തിൽപ്പെട്ടവർക്ക് ഒരു ഭാഗത്തുകൂടി ഭവന സംബന്ധമായിട്ടുള്ള അനുകൂലങ്ങളും അതുപോലെ
കുടുംബാംഗങ്ങൾ തമ്മിലുള്ള തെറ്റിദ്ധാരണകളെ കൊണ്ട് മാനസിക ക്ലേശങ്ങൾ ഉണ്ടാവാനുള്ളൊക്കെ ഒരു സാധ്യതയുണ്ട്. ഒന്ന് ശ്രദ്ധിക്കണേ എന്ന് പറയാണ്. നിയമോപദേശകരെ സംബന്ധിച്ച് തൊഴിലിൽ നേരിയ തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും കാണുന്നുണ്ട്. അഭിഭാഷകന്മാരെയും അത് ആ മേഖലയിൽപ്പെട്ടിട്ടുള്ള ആൾക്കാരെയും സംബന്ധിക്കുന്നതാണ്. പ്രേമബന്ധങ്ങൾ ദൃഢമാകും, അപവാദങ്ങൾ മാറിക്കിട്ടും. ആത്മീയ മേഖലയിൽ ഈശ്വര കാര്യങ്ങൾക്കും തീർത്ഥയാത്രകൾക്കും മറ്റും യോഗം കാണുന്നുണ്ട്. പിന്നെ ആത്മീയ മേഖലയിൽ ഈശ്വരീയ കാര്യങ്ങൾ തീർത്ഥാടനങ്ങൾക്കൊക്കെ പോകാനുള്ള ഒരു ഒരാഴ്ച കൂടിയാണ് ഇത് എന്നും കൂടി ചിന്തിക്കാം. അതുപോലെ പിന്നെ തൊഴിലിൽ ചെറിയൊരു തടസ്സം ഈ ഒരു വാര്യത്തിൻ്റെ അവസാനത്തോടുകൂടി കാണുന്നുണ്ട്. ഈ വാര്യത്തിലെ ദോഷപരിഹാരാർത്ഥം വിഷ്ണുക്ഷേത്ര ദർശനം, വിളക്ക്, മാല എന്നിവ നടത്തുക, വ്യാഴാഴ്ച വ്രതം അനുഷ്ഠിക്കുക, ദേവീക്ഷേത്ര ദർശനം എന്നിവ നടത്തുന്നതും വളരെയധികം നല്ലതാണ് ഈ ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച്. അടുത്തത് കന്നിക്കൂറിൽപ്പെട്ട ഉത്രം, മുക്കാൽ, അത്തം, ചിത്തിര, ആദ്യത്തെ അരഭാഗം മടങ്ങുന്ന ഈ കൂറിൽ ജനിച്ച ആൾക്കാർക്ക് ചെറുപ്പക്കാരിലും കുട്ടികളും വളരെയധികം ഒന്ന് ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാലമാണ്. ചെറുപ്പക്കാരെ സംബന്ധിച്ചും അതുപോലെ കുട്ടികളെ സംബന്ധിച്ചും ഒരു കരുതൽ ഇല്ലേ. നിത്യം ഉള്ളതിൽ നിന്നും ഒരു ഒരു ഉത്സാഹം കൂടാനോ ആ ഒരു ഉത്സാഹം ഒരു അനർത്ഥത്തിലേക്കാവാനൊക്കെ ഒരു സാധ്യതയുണ്ട്. അപ്പോൾ അവനവൻ നിത്യം ചെയ്തുകൊണ്ടിരിക്കുന്നതിൽ തന്നെ വളരെ ശ്രദ്ധയോടുകൂടി വാഹനമായി കഴിഞ്ഞാലൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക, ചെറുപ്പക്കാരും കുട്ടികളൊക്കെ. കർമ്മരംഗത്ത് പുരോഗതി ഉണ്ടാകുന്ന വാരമാണ്. അതുപോലെ അതോടൊപ്പം ധനപരമായ നില അനുകൂലമായിരിക്കും. കർമ്മരംഗത്ത് പുരോഗതി ഉണ്ടാകും എന്നുള്ളത് ഉറപ്പന്നെയാണ്, എങ്കിൽ ധനപരമായിട്ടുള്ള നിലയും അനുകൂലമായിട്ടിരിക്കും. കലാ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വ്യക്തമായ ഒരു അംഗീകാരം ലഭിക്കുന്നതാണ് ഈ ഒരാഴ്ചയിൽ. അതിൽ യാതൊരു സംശയവുമില്ല. കലാ സാംസ്കാരിക മേഖലയിൽ കലാകാരന്മാരാവട്ടെ, സാംസ്കാരിക നായകന്മാരാവട്ടെ, സാംസ്കാരിക വിഷയങ്ങളിൽ ഏർപ്പെടുന്നവർക്കൊക്കെ വളരെയധികം അനുകൂലപ്പെട്ട ഒരു സമയമാണ്. വാദരോഗം അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് ആശ്വസിക്കാനുള്ള ഒരു സമയമാണ് ഈ ഒരാഴ്ച. വാദരോഗം കൊണ്ട് കാലിനൊക്കെ വേദനയുള്ളവർക്കൊക്കെ കുറച്ചൊരാശ്വാസമാണ് അത്രേ. വളരെ കാലമായി കേട്ടുവരുന്ന അപവാദങ്ങൾ കെട്ടടങ്ങാനുള്ള സാധ്യതയുണ്ട്. കുടുംബജീവിതം പൊതുവെ അസ്വസ്ഥത നിറഞ്ഞതായിരിക്കും. പൂർവികമായി സ്വത്ത് വകകൾ ഭാഗം വെച്ച് കിട്ടുന്നതിനും യോഗം കാണുന്നുണ്ട്. ബന്ധുജന സമാഗമം എന്നിവയും ഈ വാരത്തിൽ വരുന്നത് തന്നെയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് നല്ലതും ഇല്ലേ, ഗുണദോഷ സമ്മിശ്രം എന്നെല്ലാം വേണമെങ്കിൽ പറയാം എന്നാണ്. ധാരാളം സമാധാനം ഇല്ലേന്ന് വെച്ചാൽ സമാധാനിക്കാനുള്ള വഴി ധാരാളമുണ്ട്. അങ്ങനെയെങ്കിൽ പിന്നെ പൂർവികമായിട്ടുള്ള സ്വത്തുവകകൾ കിട്ടുന്നതായിട്ടുള്ള യോഗമുണ്ട്. അതുപോലെ ബന്ധുജന സമാഗമം, ബന്ധുക്കളൊക്കെ വരിക, അതൊക്കെ ഒരു വലിയ സന്തോഷമുള്ള കാര്യമാണ്. എങ്കിൽ ആരോഗ്യസ്ഥിതി, അച്ഛനമ്മമാരുടെ ആരോഗ്യസ്ഥിതിയെ സംബന്ധിച്ചിട്ടാണ് ഈ വാരത്തിൽ ഒന്ന് ശ്രദ്ധിക്കേണ്ടത്. അച്ഛനമ്മമാരുടെ പ്രായമുള്ളവരൊക്കെ വീട്ടിലുണ്ടെങ്കിൽ അവരുടെ ആരോഗ്യത്തെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. ദോഷപരിഹാരാർത്ഥം ശിവക്ഷേത്രത്തിൽ ധാര കഴിപ്പിക്കുക, കൂവളമാല ചാർത്ഥിക്കുക, മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി, നെയ്വിളക്ക് എന്നിവ നടത്തുക, ദിവസവും മുടങ്ങാതെ ഈശ്വരഭജനം നടത്തുക, നല്ലതുപോലെ പ്രാർത്ഥന, നിത്യം ചെയ്യുന്ന പ്രാർത്ഥന കർമ്മങ്ങളൊക്കെ നല്ലതുപോലെ ചെയ്ത് പൂർത്തീകരിക്കാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ചിന്തിക്കാം. അടുത്തത് തലാവക്കൂറാണ്. ചിത്ര, അരഭാഗം, ചോതി, വിശാഖം മടങ്ങുന്ന തലാവക്കൂറിൽപ്പെട്ടുള്ളവർക്ക് അപ്രതീക്ഷിതവും സന്തോഷകരവുമായ കാര്യങ്ങൾ കുടുംബജീവിതത്തിൽ ഉണ്ടാവാനുള്ള സാധ്യത കാണുന്നുണ്ട്. അപ്രതീക്ഷിതമായിട്ടുള്ള എന്തെങ്കിലും ആരെങ്കിലും പിന്നെ അപ്രതീക്ഷിതമായിട്ട് വന്നു ചേരാം. അങ്ങനെ ആരിലൂടെയെങ്കിലും ധാരാളം ഭാഗ്യങ്ങളൊക്കെ വന്നു ചേരാൻ വേണ്ടിയിട്ടുള്ള ഒരു യോഗമാണ് ഈ ഒരു വാരത്തിൽ. കുടുംബാംഗങ്ങളുടെ ഒത്തുചേരലിന് സാധ്യത കാണുന്നുണ്ട്. ആരോഗ്യസ്ഥിതി അസ്വസ്ഥമായിരിക്കും. അതോടൊപ്പം കർമ്മരംഗത്ത് കഠിനാധ്വാനം വേണ്ടി വരും എന്നുള്ളതും കാണുന്നുണ്ട്. ആരോഗ്യസ്ഥിതി ഒരു അസ്വസ്ഥത എന്തായി കഴിഞ്ഞാൽ ഈ ഒരാഴ്ച അത്ര ഒരു തൃപ്തികരമായിട്ട് നമുക്ക് ആരോഗ്യം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കില്ല. അങ്ങനെയുള്ളൊരു യോഗം തന്നെയാണ്. ഏറെക്കുറെ കഴിഞ്ഞ ആഴ്ചയെ പോലെ തന്നെയാണ്. പിന്നെ അനവസരത്തിലുള്ള അഭിപ്രായങ്ങൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അത് നമ്മളായിട്ട് നമ്മളുടെ വായിൽ നിന്ന് ഇല്ലേ, എന്തെങ്കിലുമായിട്ട് പ്രായമുള്ളവരുടെ അടുത്തോ മറ്റൊക്കെ പറയുമ്പോഴോ ഒന്ന് സംസാരിക്കുമ്പോൾ ഈ നക്ഷത്രത്തിലുള്ള ചെറുപ്പക്കാരും മറ്റൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. അതോടൊപ്പം പിന്നെ സഹോദര സ്ഥാനത്തു നിന്നും അനുകൂലത്തിൽ ധാരാളം സഹായങ്ങളിൽ ധാരാളം വന്നു ചേരാനുള്ള സാധ്യതയുണ്ട്. അപ്രതീക്ഷിതമായിട്ടുള്ള സൗഹൃദങ്ങളും അതുപോലെ അപ്രതീക്ഷിതമായിട്ടുള്ള ധനാഗമനം, അതൊക്കെയാണ് ഈ ഒരാഴ്ചയിലത്തെ പൊതു ഫലമായിട്ടുള്ളത്. വെള്ളിയാഴ്ച ദിവസം ദേവീക്ഷേത്രത്തിൽ കുങ്കുമാർച്ചന ചെയ്യുക, അതുപോലെ ചൊവ്വാഴ്ച വ്രതം അനുഷ്ഠിക്കുക എന്നിവയും ഈ കന്നിക്കൂറിൽപ്പെട്ടിട്ടുള്ള തുലാവക്കൂറിൽപ്പെട്ടിട്ടുള്ളവർക്ക് വളരെയധികം നല്ലതാണ്.
അടുത്തത് വൃശ്ചികക്കൂറാണ്. വൃശ്ചികക്കൂറിൽപ്പെട്ട വിശാഖം കാല്, അതുപോലെ അനിഴം കേട്ട നക്ഷത്രത്തിൽപ്പെട്ട ആൾക്കാർക്ക് ആരോഗ്യപരമായി ഒരു പരിശോധന നടത്തുന്നത് നന്നായിരിക്കും. ഉദരവസ്ഥ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ അനുഭവിക്കുന്നവർക്ക് കുറച്ച് കൂടാനും അതില്ലാത്തവർക്ക് കുറച്ചൊരു അസ്വസ്ഥത വരാനും ഉള്ളൊരു സാധ്യത ഈ ഒരു വാരത്തിലുണ്ട്. കർമ്മസംബന്ധമായി ധാരാളം യാത്രകൾ വേണ്ടി വന്നേക്കാം. ജോലി ആവശ്യവുമായി ബന്ധപ്പെട്ടൊക്കെ ഈ ഒരാഴ്ച കുറച്ചധികം ഒരു ധാരാളം യാത്രകൾ ഒരു ബുദ്ധിമുട്ട് പോലെ വന്നേക്കാം. നിയമോപദേശകരെ സംബന്ധിച്ച് വളരെ അനുകൂലമായിട്ടുള്ള ഒരു കാലമാണ്. നിയമോപദേശ അഭിഭാഷകന്മാരെയും അതത് മേഖലകളിൽ പ്രവർത്തിക്കുന്ന വ്യക്തികളെയും സംബന്ധിച്ച് വളരെയധികം അനുകൂലപ്പെട്ട കാലമാണ്. കലാ സാംസ്കാരിക രംഗത്തുള്ളവർക്കും രാഷ്ട്രീയ രംഗത്തുള്ളവർക്കും പ്രശസ്തി വർദ്ധിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. കലാ സാംസ്കാരിക മേഖലയിൽ കലാകാരന്മാരാകട്ടെ, പാട്ടുകാരാവട്ടെ, അങ്ങനെയുള്ള അഭിനയക്കാരാവട്ടെ, ഏതേത് തരത്തിലുള്ള കലാകാരന്മാർക്കൊക്കെ ഒരു ഉണർവന്യാണ് ഈ ഒരാഴ്ചയുള്ളത്. അതോടൊപ്പം ഭൂമി ഇടപാടുകാർക്കും ധനമിടപാടുകാർക്കും ഭാഗ്യം ധാരാളം വന്നുചേരുന്ന ഒരു വാരമാണ്. ഭൂമി സംബന്ധമായുള്ള കച്ചവടങ്ങളും കാര്യങ്ങളും ഒക്കെ ധാരാളം. ദാമ്പത്യ പ്രണയ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടായേക്കാം. ദാമ്പത്യ ജീവിതത്തിൽ ദമ്പതി ദമ്പതിമാരുടെ ഇടയിൽ ചെറിയ ചെറിയ സ്വാരസ്യങ്ങളുണ്ടാവും എന്നർത്ഥം. സന്താനങ്ങളുടെ ആരോഗ്യം തൃപ്തികരമായിരിക്കില്ല. ദോഷശാന്തിക്കായി വിഷ്ണുക്ഷേത്ര ദർശനം, തുളസിമാല, സുബ്രഹ്മണ്യക്ഷേത്ര ദർശനം എന്നിവ നടത്തുന്നത് അത്യുത്തമമായിട്ട് കാണുന്നു. സുബ്രഹ്മണ്യക്ഷേത്രത്തിൽ ദർശനം നടത്താൻ വേണ്ടി സാധിക്കുക, അതുപോലെ വിളക്കും മാലയൊക്കെ ചാർത്താൻ വേണ്ടി സാധിക്കണം. അതൊക്കെ ഈ കൂറിൽ ജനിച്ച ആൾക്കാർക്ക് വളരെയധികം നല്ലതാണ്. അടുത്തത് ധനുക്കൂറാണ്. ഈ കൂറിൽ ജനിച്ച ആൾക്കാർക്ക് പൊതുവെ ഗുണദോഷ സമ്മിശ്രമാണ് ഈ ഒരു വാരം. അവിവാഹിതർ വളരെ സൂക്ഷിക്കേണ്ടുന്ന ഒരു സമയമാണ്. അപവാദങ്ങൾ ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട്. അവിവാഹിതരായിട്ടുള്ള ആൾക്കാർ ഒന്ന് ശ്രദ്ധിച്ചുള്ളൂ അല്ലേ. പ്രേമബന്ധങ്ങളിലൊക്കെ ഉള്ളവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. കാരണം എന്താ, അപവാദങ്ങളുടെ ഒരു കാലമാണിത്. പിന്നീട് അതുപോലെ പിന്നെ ധനപരമായി ഈ വാരം നല്ല പുരോഗതിക്ക് സാധ്യത കാണുന്നുണ്ട്. സാമ്പത്തികമായിട്ട് ഒരു ഉയർച്ചയാണ് ഈ ഒരു വാരത്തിൽ കാണുന്നത്. കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലപ്പെട്ട ഒരു കാലമാണ്. അങ്ങനെയെങ്കിൽ കായിക രംഗത്ത് മത്സരാർത്ഥികളെ സംബന്ധിച്ചൊക്കെ വളരെ നല്ല അനുകൂലപ്പെട്ടൊരു കാലമാണ്. കഠിനാധ്വാനം കൊണ്ട് വിജയം കരസ്ഥമാക്കാൻ സാധിക്കും. അത് കുട്ടികളെ സംബന്ധിച്ചും അങ്ങനെയാണ്. കർമ്മ മേഖലയിലുള്ളവരെ സംബന്ധിച്ചും ഈ ഒരു വാരത്തിൽ അങ്ങനെയാണ്. ജോലി ചെയ്യുന്നവരെ സംബന്ധിച്ച് ഈ ഒരു പുരോഗതി നല്ലതുപോലെ ഒരു സ്റ്റേബിളായിട്ട് നമുക്ക് വേണമെങ്കിൽ അത് നല്ലതുപോലെ കഠിനാധ്വാനം ആവശ്യമുണ്ട് എന്ന് ഇവിടെ പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. അതുപോലെ വിദ്യാർത്ഥികൾക്ക് ആത്മവിശ്വാസം വർദ്ധിക്കും. ഭൂമി ധന ഇടപാടുകൾ നടത്തുന്നവർ പൊതുവെ ഗുണകരമാണ്. അവർക്ക് ഈ ഭൂമിയും ഇടപാടൊക്കെ ഉള്ളവർക്ക് ദാമ്പത്യ ജീവിതത്തിൽ സ്വാരസ്യത്തിൻ്റെ സാധ്യത. സന്താനങ്ങൾക്ക് പൊതുവെ ഗുണകരമാണ്. ആരോഗ്യസ്ഥിതി വാരാന്ത്യത്തിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എല്ലാവരും അവനവൻ്റെ ആരോഗ്യം ഈ ആഴ്ചയുടെ അവസാനത്തോടുകൂടി ഒന്ന് ശ്രദ്ധിക്കുക. ലേശൊരു അസ്വസ്ഥത ഉണ്ടാവാനുള്ള കാര്യമുണ്ട്. ദോഷശാന്തിക്കായി ശിവക്ഷേത്ര ദർശനം നടത്തുക, സുബ്രഹ്മണ്യസ്വാമി ദർശനം, അതുപോലെ ഇതൊക്കെ നമുക്ക് എല്ലാ ആഴ്ചയും ഇതിൻ്റെ ഇടയിൽ ഷഷ്ടി വരുന്നുണ്ടെങ്കിൽ അത് ഷഷ്ടിയും നമുക്ക് അനുഷ്ഠിക്കാൻ വേണ്ടി സാധിക്കണം. ഇങ്ങനെ വ്രതങ്ങളും നമുക്ക് ജീവിതത്തിൽ ഒപ്പം നമുക്ക് പിടിക്കാൻ വേണ്ടി സാധിക്കണം. അടുത്തത് ധനുക്കൂറിൽപ്പെട്ട മകരക്കൂറിൽപ്പെട്ട ഉത്രാടം മുക്കാൽ തിരുവോണം അവിട്ടം നക്ഷത്രക്കാർക്ക് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഈ വാരത്തിൽ ഏറെക്കുറെ ഈ മകരം കൂറുകാർക്കും ഏകദേശം ധനുക്കൂറിനെ പോലെ തന്നെ അനുകൂലം തന്നെയാണ്. പരീക്ഷകളിലും മറ്റും വിദ്യാർത്ഥികൾക്കൊക്കെ ഒരു ഉന്നത വിജയം കരസ്ഥമാക്കാനുള്ള ഒരു യോഗഭാഗ്യം ഉണ്ട്. കുടുംബജീവിതം പൊതുവെ തൃപ്തികരമായിരിക്കും. തൊഴിലന്വേഷിക്കുന്നവർക്ക് അനുകൂലമായൊരു സ്ഥിതിയാണ്. കുടുംബജീവിതം, ദാമ്പത്യ ജീവിതം മാത്രമല്ല, എല്ലാവരും കുടുംബത്തോടുകൂടിയുള്ള സഹോദരി സഹോദരന്മാരോടുകൂടിയിട്ടുള്ള കുടുംബജീവിതത്തിലൊക്കെ ഒരു നല്ലൊരു സമാധാനം ഈ ഒരാഴ്ച ആക്കിയതൊക്കെ മനസ്സിൽ തൃപ്തിയായിട്ടുണ്ടാവും എന്ന് പറയുന്നത്. തൊഴിലന്വേഷിക്കുന്നവർക്ക് അനുകൂലപ്പെട്ട ഒരു സമയമാണ്. പരീക്ഷകൾ എഴുതിയിട്ടുള്ളവരും ജോലിക്ക് വേണ്ടി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നവർക്കൊക്കെ ഒരു അനുകൂലപ്പെട്ടിട്ടുള്ള ഒരു സമയമാണ്. അധ്യാപകരെ സംബന്ധിച്ച് അത്ര നല്ല വാരമല്ല. അധ്യാപകന്മാർ ഒന്ന് ശ്രദ്ധിക്കേണ്ട ഒരു വാരമാണത്രേ. ഓഹരി വിപണി നിക്ഷേപം എന്നീ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പൊതുവെ ഗുണകരമായ ഒരു കാലമാണ്. ഓഹരി നിക്ഷേപങ്ങളിലൊക്കെ ബന്ധപ്പെട്ടുള്ളവർക്ക് സാമ്പത്തികമായിട്ട് വന്നുചേരും ഒരു കാലവുമാണ്. അവർക്കുള്ള അനുപാതങ്ങൾ കിട്ടുന്നതൊക്കെ മാറുന്നതിനും കൂടി കൂടുതൽ കിട്ടുന്നതിനുള്ളൊരു കാലം കൂടിയാണ്.
ഈ വാരത്തിലെ ഗ്രഹനില പ്രകാരം ആരോഗ്യനിലയിൽ ആശങ്കപ്പെടേണ്ടതില്ല. ഈ ഇതിൽ ഈ ആഴ്ച കുറേ ആൾക്കാർക്ക് ഇപ്പോൾ ആരോഗ്യത്തിൽ കുറേ അസ്വസ്ഥതകൾ ഉണ്ടായിട്ടുണ്ടാവുക കഴിഞ്ഞ ആഴ്ച. അവരൊന്നും അധികം ആശങ്കപ്പെടേണ്ടതില്ലാത്ത ഒരു വാരമാണ്. കർമ്മരംഗത്ത് എല്ലാവർക്കും കഠിനാധ്വാനം വേണ്ടി വന്നേക്കാം. ജോലിപരമായിട്ട് ഈ ഒരാഴ്ച കുറച്ച് ബുദ്ധിമുട്ടിയിട്ട് ജോലി ചെയ്യേണ്ട ഒരവസ്ഥയാണ്. ദോഷശാന്തിക്കായി നവഗ്രഹ ക്ഷേത്ര ദർശനം, ശാസ്താക്ഷേത്ര ദർശനം, നീരാഞ്ജനം എന്നിവ നടത്തുക. ശനിയാഴ്ച വ്രതം അനുഷ്ഠിക്കുക. ദോഷശാന്തിക്കായിട്ട് ഇതാ ശാസ്താവിൻ്റെ അമ്പലത്തിൽ അല്ലെങ്കിൽ നവഗ്രഹ ക്ഷേത്രത്തിലും പോകാൻ വേണ്ടി പറ്റണം. അവിടെയൊക്കെ പോയി നമുക്ക് പ്രാർത്ഥിക്കുക. കുട്ടികളൊക്കെ കൂട്ടിയിട്ട് വല്ലപ്പോഴും ഇപ്പോൾ പോയിട്ടൊന്ന് പ്രാർത്ഥിക്കുക. കൊറോണയൊക്കെ മാറിയതല്ലേ, എല്ലാവരും ഒന്ന് പോയിട്ട് കുടുംബസമേതം ഒന്ന് തൊഴുത് പ്രാർത്ഥിക്കാൻ വേണ്ടി സാധിക്കണം. ഇത് നമുക്ക് കുടുംബ ഐശ്വര്യത്തിനും എല്ലാത്തിനും കൂടി ഒരു ഭാഗ്യമാണ്. അതും കൂടി ഉറപ്പിക്കുകയാണ്. അടുത്തത് കുംഭക്കൂറാണ്. അവിട്ടം ചതയം പൊരുട്ടാതി ആദ്യത്തെ മുക്കാൽ ഭാഗം മടങ്ങുന്ന ഈ കൂറിൽ ജനിച്ച ആൾക്കാർക്ക് പൊതുവേ ഗുണകരമായ ഒരു കാലമാണ്. സാമൂഹ്യ ജീവിതം വളരെ തിരക്കു പിടിച്ചതായിരിക്കുന്ന കുടുംബജീവിതം എന്നല്ല, സമൂഹത്തിൽ എന്തെങ്കിലും തരത്തിൽ ഓരോരുത്തർക്ക് ഇനി സഹായം ചെയ്യാലും ഇങ്ങനെ പലതരത്തിൽ സാമൂഹികരമായിട്ട് പല തരത്തിൽ സഹായങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരുടെയൊക്കെ തിരക്ക് പിടിച്ചൊരു ജീവിതമായിട്ട് മാറാനുണ്ട്. നിയമോപദേശ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വളരെ അനുകൂലപ്പെട്ട ഒരു കാലമാണ്. നിയമോ അഭിഭാഷകന്മാരെ സംബന്ധിച്ചും അതാത് മേഖലയിലുള്ളവരും അതിനൊക്കെ ഉള്ളവർക്ക് ഒരു അനുകൂലപ്പെട്ട ഒരു സമയമാണ്. അധ്യാപകർക്ക് ജോലി കയറ്റത്തിനുള്ള സാധ്യതയാണ്. അധ്യാപകന്മാരെ സംബന്ധിച്ച് ജോലിയിൽ ഉദ്യോഗത്തിന് കയറ്റം ഇനി അധ്യാപക വൃത്തിക്ക് വേണ്ടി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നവർക്ക്, അങ്ങനെയും പറയണ്ടേ, അവർക്കുള്ള ഒരു ജോലി സാധ്യതയും കൂടി ഇവിടെ ഉറപ്പിക്കുക. ദാമ്പത്യ ജീവിതം പൊതുവെ തൃപ്തികരമായിരിക്കും. ധനപരമായ സ്ഥിതി മെച്ചപ്പെട്ടിരിക്കും. ഭൂമി ഇടപാട്, സാമ്പത്തിക ഇടപാട് നടത്തുന്നവർക്കൊക്കെ പൊതുവെ നല്ല വരമാണ്. ഈ ഒരാഴ്ച എന്ന് പറഞ്ഞാൽ ധനപരമായ സ്ഥിതി കുറച്ചൊരു നല്ല തന്നെയാണ്. ഭൂമി സംബന്ധമായും മറ്റുള്ള സാമ്പത്തിക വിഷയങ്ങളിലൊക്കെ ഇടപെടുന്നവർക്കൊക്കെ ഒരു അനുകൂലപ്പെട്ട ഒരു കാലമാണ്. ദീർഘകാലമായി ചിന്തിച്ചിരിക്കുന്ന പ്രയാസപ്പെട്ട കാര്യങ്ങൾ സാധിക്കുന്നതാണ്. ദീർഘകാലമായി പല ആഗ്രഹങ്ങൾ, ചിലപ്പോൾ ഇനി വണ്ടി മേടിക്കലാവാം, ഇനി വീടിൻ്റെ വല്ല കാര്യങ്ങൾ, ഇങ്ങനെ ഏതേത് വിഷയങ്ങളും നമ്മൾ ജീവിതത്തെ വളരെയധികം സ്വാധീനിച്ചിട്ടുള്ള ഒരു ചിന്ത, അങ്ങനെയുള്ള ഒരു ചിന്ത, പ്രയാസപ്പെട്ട ഒരു ചിന്തയാണെങ്കിൽ അതിതാ സാധിക്കുന്നതിനുള്ള ഒരു കാലഘട്ടമായി കാണുന്നു. പുതിയ പ്രവൃത്തി മേഖലകളിൽ പ്രവേശിക്കുന്നതിന് സാധ്യത കാണുന്നുണ്ട്. പുതിയ തൊഴിലവസരങ്ങൾ വന്നു ചേർന്നു കഴിഞ്ഞാൽ അതിലേക്ക് പ്രവർത്തിക്കുകയായി, അതുപോലെ അന്വേഷിച്ചു പോകാനുള്ള ഒരു സാധ്യതയാണ് ഈ ഒരാഴ്ച കൂടുതൽ കാണുന്നത്. ആരോഗ്യനില തൃപ്തികരമായിട്ടിരിക്കാനാണ് സാധ്യത. പൊതുവേ ദോഷശാന്തിക്കായി ഒരു ഗണപതി ആഹ്വാനം നടത്തുക, ഭഗവതി സേവ നടത്തിക്കുക, മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി നടത്തിക്കുക എന്നിവ ചെയ്തു കഴിഞ്ഞാൽ വ്യാഴാഴ്ച ദിവസം വിഷ്ണുക്ഷേത്ര ദർശനവും തിങ്കളാഴ്ച വ്രതവും അനുഷ്ഠിച്ചു വന്നു കഴിഞ്ഞാൽ വളരെയധികം നല്ലതാണ്. ഈ കുംഭക്കൂറുകാരെ സംബന്ധിച്ച് മീനക്കൂറിൽപ്പെട്ട പൊരുട്ടാതി അവസാന കാൽഭാഗം ഉത്രട്ടാതി രേവതി അടങ്ങുന്ന മീനക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് പൊതുവേ പ്രണയ ദാമ്പത്യ ജീവിതം തൃപ്തികരമായിരിക്കില്ല. ക്ഷമിക്കുക, പൊതുവേ ഒരു മന്ദഗതിയാണ് ഈ ഒരാഴ്ച എല്ലാ കാര്യത്തിലും വന്നേക്കാം. പ്രണയ ദാമ്പത്യ ജീവിതത്തിൽ ഒരു തൃപ്തി ഉണ്ടാവില്ല. എന്തെങ്കിലും ഒരു അസ്വാരസ്യങ്ങൾ ഇണക്കങ്ങളും പിണക്കങ്ങളുമായിട്ട് ഇങ്ങനെ തീരും. പക്ഷേ എല്ലാത്തിലും പൊതുവെ ഒരു മന്ദഗതിയായിട്ടുണ്ടാവും. ജോലി ചെയ്യുന്നവരാവട്ടെ, പഠിക്കുന്നവരാവട്ടെ, ഏതേത് മേഖലകളാണോ അതാതാൾ സഞ്ചരിക്കുന്നത് അതിലൊക്കെ ഒരു മന്ദഗതിയായിരിക്കും. വിവാഹാദി വിഷയങ്ങളിൽ കാലതാമസം കാണുന്നു. ധനപരമായ കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ട ഒരാവശ്യമുണ്ട് ഈ ഒരാഴ്ച. ഈ നക്ഷത്രത്തിൽപ്പെട്ടവർ ധനപരമായിട്ട് കടം വാങ്ങുക കൊടുക്കുക, ഇനിയിപ്പോൾ എന്ത് തന്നെ ആയിക്കഴിഞ്ഞാലും സാമ്പത്തികമായിട്ടുള്ള എല്ലാ വിഷയങ്ങളും ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. ആലോചനക്കുറവും അശ്രദ്ധയും നഷ്ടത്തിന് കാരണമായേക്കാം. അവിചാരിതമായി രോഗസാധ്യത കൂടിയ വാരമാണ്. മധ്യവയസ്സുമുതൽ ഉള്ളവർ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു സമയമാണ്. പ്രായമായിട്ടുള്ളവരൊക്കെ വീടുകളിലൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ എന്തു ചെയ്യുക, 50-നും 60-നും 70-നും അല്ലേ, അങ്ങനെയുള്ള പ്രായമായിട്ടുള്ള മധ്യവയസ്സ് എന്ന് പറയുമ്പോൾ അവിടുന്ന് മുതലാണ്. അങ്ങനെയുള്ള ആൾക്കാരെ ഒന്ന് ശ്രദ്ധിക്കണം. അവരുടെ ആരോഗ്യങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. അതുപോലെ ഇനിയും അനർത്ഥങ്ങൾ ഇതിൽ ഈ നക്ഷത്രത്തിൽ മീനക്കൂറിലുള്ളവർക്ക് കുറച്ചൊരു ഒരു മനോവിഷമവും വ്യാധികളും വിഷമങ്ങളൊക്കെ ഇങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമായിരിക്കാം ഏറ്റക്കുറച്ചിലുകളാണ്. അങ്ങനെയുള്ളവർ സമഗ്രമായി ഒരു രാശിവിചിന്തനം ചെയ്ത് വേണ്ടതുപോലെ അതിനുള്ള യഥാവിധി ചെയ്യാൻ അനുഷ്ഠിക്കാൻ സാധിക്കട്ടെ. അതുപോലെ ധനമിടപാട് ചെയ്യുന്നവരാവട്ടെ, ഭൂമി ഇടപാട് ചെയ്യുന്നവരാവട്ടെ, അങ്ങനെയുള്ളവർക്കും വളരെ ഒരു അനുകൂലപ്പെട്ട ഒരു കാലമാണ്. കലാസാമൂഹിക
രാഷ്ട്രീയ രംഗത്തുള്ളവർക്ക് അത്ര അനുകൂലമായിട്ടുള്ളതല്ല അത്രേ. കലാകാരന്മാരൊക്കെ ആവട്ടെ, സാമൂഹിക ആൾക്കാരെയൊക്കെ സംബന്ധിച്ചാവട്ടെ, രാഷ്ട്രീയക്കാരെ ഒക്കെ സംബന്ധിച്ചാവട്ടെ, അത്ര കണ്ട് അനുകൂലപ്പെട്ട ഒരു വാരമല്ല ഈ ഒരു മീനക്കൂറുകാർക്ക്. ദോഷശാന്തിക്കായി ശനിയാഴ്ച ദിവസം ശാസ്താക്ഷേത്രം അയ്യപ്പ ക്ഷേത്രത്തിലോ നീരാഞ്ജനം നടത്തിക്കാൻ സാധിക്കണം, ശനിയാഴ്ച വ്രതം എടുക്കാൻ വേണ്ടി സാധിക്കണം. ഇതൊക്കെയാണ് മീനക്കൂറിൽപ്പെട്ടിട്ടുള്ള ആൾക്കാർ അനുഷ്ഠിക്കേണ്ടുന്നതായിട്ടുള്ള ഈ ആഴ്ചയിലെ ചാരവശാൽ ഫലവും ചാരവശാൽ ഫലത്തിൻ്റെ അനുസൃതമായിട്ടുള്ള കർത്തവ്യമായിട്ടുള്ള ദോഷശാന്ത്യർത്ഥ പൂജകളും പരിഹാരങ്ങളും. ഇത് യഥാവിധി നമ്മൾക്കിതാ സ്വീകരിക്കാൻ വേണ്ടി സാധിക്കട്ടെ. പെരികവന മന്ത്രശാല ജ്യോതിഷാലയത്തിൻ്റെ വാരഫലം ഇതാ നമ്മുടെ നെറ്റ്വർക്ക് ചാനലിലൂടെ സ്ഥിരമായി ഇപ്പോൾ എല്ലാവരും അതിന് വിളിക്കുന്നുണ്ട്. എല്ലാവരും അതിന് ശ്രദ്ധിക്കുമ്പോൾ നമുക്കൊരു ആനന്ദം കൂടുതലാണ്. ഏതായാലും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം.